ടീച്ചറിൽ ഞാൻ കണ്ടു പറമ്പിലെ തേങ്ങ അപ്പുറത്തെ ആളുടെ പറമ്പിൽ വീണ് അല്ല അപ്പുറത്തെ ആളുടെ വീടിന്റെ മുകളിൽ വീണ് പറമ്പിലെ തേങ്ങയോ പറമ്പിലെ തേങ്ങ തേങ്ങയിലെ ഇതെനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേക തേങ്ങ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെച്ചതാ വീണ എന്ത് തേങ്ങ ഈ പറഞ്ഞത് പറമ്പിലെ തെങ്ങിലെ തേങ്ങ തേങ്ങ പറമ്പിലെ തെങ്ങിൽ തേങ്ങ സിമ്പിള് സിമ്പിള് മുദ്ര മുദ്ര ശ്രദ്ധിക്കണം ഓക്കെ ആ തേങ്ങ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീടിന്റെ മേൽക്കൂരയിലേക്ക് വീണ മേൽക്കൂര തകർന്നതിനെ കുറിച്ച് നമ്മൾ ടീച്ചറിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ സിനിമയുടെ ആ ഒരു തീം എന്ന് പറയുന്നത് ഒരു കേസ് എന്ന് പറയുന്നത് അതാണ് അല്ലെ അല്ല അത് ശരിക്കും സെക്കൻഡ് ഹാഫിലെ കാര്യമാണ് സിനിമ തുടങ്ങുന്നത് സിനിമ തുടങ്ങുന്നത് അതുമായിട്ട് ഒരു ബന്ധമില്ല സിനിമ തുടങ്ങി പകുതി ആകുമ്പോഴാണ് ആ സാധനം സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ആയിക്കോട്ടെ അതുപോലെ ചേട്ടനും കുട്ടിക്കാലത്ത് ജനിച്ച് വളർന്ന് ഓടിക്കളിച്ച് നടന്ന അവിടെയൊക്കെ അത് ഫ്ലാറ്റ് അല്ലല്ലോ വീടല്ലേ അങ്ങനെ വീട്ടിലേക്ക് തേങ്ങ വീഴുകയോ മാങ്ങ വീഴുകയോ ചക്ക വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ നിറാ തേങ്ങ പൊതിച്ച് കഴിക്കുകയും ചക്ക മുറിച്ച് കഴിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങോട്ടെ വീണേ വീട്ടിലെ പറഞ്ഞോ ചേട്ടൻ എന്നെ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് തോന്നുന്നില്ലേ എന്തിന് അല്ല ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് അതെവിടെയായിരുന്നു വീട്ടിലെ എങ്ങോട്ടെ വീണേ ആലപ്പുഴ വീട്ടിലെ പറമ്പിലോട്ടാണ് വീണത് പറമ്പിലേക്കാണോ വീണേ റൂഫിലേക്കൊന്നും അല്ല നമുക്ക് വീടിന്റെ മേൽക്കൂര ഇല്ലായിരുന്നു ഈ മേൽക്കൂര എന്നൊക്കെ പറഞ്ഞ ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മേൽക്കൂറ എന്നല്ല പറഞ്ഞു കൂര ഓ ചാക്കോച്ചൻ നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ഇറങ്ങി വന്നിരിക്കുന്നു ചേട്ടാ അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ ആ ലെവലിലേക്ക് എത്തിച്ചു അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഡ്രസ്സിംഗ് കണ്ടിട്ട് നോക്കണ്ട കേട്ടോ ഇതുമായിട്ട് ഒരു മാച്ചും ഇല്ല പുള്ളിക്കാരുടെ സംസാരവും സംസ്കാരവും ഇന്റർവ്യൂ കഴിയുമ്പത്തേക്കും എന്നാ താൻ കേസ് കൊടുക്കാൻ മാറ്റിയിട്ട് ഞങ്ങൾ പോയി കേസ് കൊടുക്കാൻ പോവാ എന്നുള്ള അവസ്ഥയിലേക്ക് ഗായത്രി എത്തിയോ ഓൾമോസ്റ്റ് ഉണ്ടോ ഇതാണ് എന്റെ ഉദ്ദേശം ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ് ഞാൻ അത് അച്ചീവ് ചെയ്തിരിക്കുന്നു പക്ഷെ ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഒരുപാട് പേര് ഓൾറെഡി ഞാൻ കേട്ടത് പലരും ഇപ്പൊ എന്റെ ഇന്റർവ്യൂ വേണ്ട എന്ന് പറയുന്നു എന്നുള്ളതാണ് അല്ലേ അങ്ങനെയാണോ കേട്ടോ അങ്ങനെയെല്ലാം പറഞ്ഞായിരുന്നോ സത്യം എത്ര മൂടി വെച്ചാലും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സത്യം എത്ര മോടി വെച്ചാലും മോടിയല്ല മോടി മോടി കൂട്ടിയാലും അങ്ങനെ പറയാലോ സത്യത്തിന് എന്തിനാ മോടി കൂട്ടുന്നത് ഭയങ്കര സ്പൈസ് അപ്പ് ചെയ്ത് പറയാൻ വേണ്ടിട്ട് അപ്പൊ സത്യത്തിന്റെ ഒരു ആ ഒരു എഫക്ട് പോകില്ലേ എന്തെങ്കിലും ആവട്ടെ ചേട്ടാ.